വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്നലത്തെ എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിന് സൂര്യ നമസ്കാരം. സിഗരറ്റ് വെച്ചിട്ടുള്ള സൂര്യ നമസ്കാരം ജിൻടോ ചെയ്തതും നൂറൊക്കെ വന്ന് ദേഷ്യം വന്നു. ആൻഡ് ബിക്കോസ് ജിൻടോ ഒരു പണിയും എടുക്കുന്നില്ല, മോർണിംഗ് എന്നെ മോർണിംഗ് ടാസ്ക് വന്ന് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്തില്ല, കോഫി കുടിക്കണം പറഞ്ഞു, ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ചെയ്തപ്പോൾ സൂര്യ നമസ്കാരം ചെയ്യാൻ പോകാറ് ഇങ്ങനെ സിഗരറ്റും പിടിച്ച് സൂര്യ നമസ്കാരമൊക്കെ ചെയ്യേണ്ടായിരുന്നു. അതൊരു ചെറിയൊരു ക്ലാഷായി. പിന്നെ അർജുൻ ഇടപെട്ട് ഓക്കെ പണി ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അത് അതോടെ ക്ലോസ് ആയി. നെക്സ്റ്റ് ഡി ജെ സെവൻ്റെ ടീം ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു, ലൈക്ക് അങ്ങ് ജൂപ്പിറ്ററിൽ ഒരു ഫാമിലി, ഇങ്ങ് പാവം ഒരു ഫാമിലി. അപ്പോൾ ഇങ്ങനെ കുളിക്കണോ ഇങ്ങനെ കുളിക്കണോ, ഇങ്ങനെ പെരുമാറണോ ഇങ്ങനെ പെരുമാറണോ, അതായത് വൃത്തിയോടെ ഇരിക്കണോ വൃത്തിയില്ലാണ്ടിരിക്കണോ, ബാത്റൂമിൽ പോകുമ്പോൾ ക്ലീൻ ആയിട്ട് പോയിട്ട് അവിടെ എല്ലായിടത്തും ക്ലീനായി വെക്കണോ, അതോ എല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ ഇനി ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാണ്ട് വരണോ. അപ്പം നിങ്ങൾ ഏതാകണം എന്നുള്ളത് നല്ല സൂപ്പറായിരുന്നു. സൗണ്ടൊക്കെ കൊടുത്ത് എഫക്റ്റൊക്കെ കൊടുത്തിട്ട് നന്നായി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് നൈസ്, ഹിസ് ക്രിയേറ്റിവിറ്റി ഈസ് നൈസ്. ഇതുവരെ നമ്മൾ ബിഗ് ബോസിൽ ഈ 30 ദിവസം ഇങ്ങനെയൊന്നും കണ്ടില്ല. എന്ത് ടാസ്ക് കൊടുത്താലും അടിപിടി തട്ടി വരുന്നു. ഇപ്പം പിന്നെ കുഴപ്പമില്ല എന്ന് തോന്നി. പിന്നെ ബിഗ് ബോസ് ഇനി ഫൈനൽ ടാസ്ക് കൊടുത്തു ഫോർ പവർ ടീം. പവർ ടീമിലേക്ക് കയറാൻ ഉള്ള ഫൈനൽ ടാസ്ക് വടംവലി, ദാറ്റ് ഇസ് വടംവലി, റൈറ്റ്? വടംവലി. ആ ഓക്കെ, അപ്പൊ ഇങ്ങനെ വലിക്കണം. അപ്പോ ടണൽ ആണല്ലോ ജയിച്ചത്, അപ്പൊ ടണൽ ടീമും പവർ ടീമും കോമ്പീറ്റ് ചെയ്യണം. ആൻഡ് ഇവർക്ക്, ഈ ടീമുകാർക്ക് ബാക്കിയുള്ളവരെ സ്വാധീനിക്കാം, സ്വാധീനിച്ച് അവരുടെ കൂടെ നിർത്താം. അപ്പോ ടണൽ ടീമിന്റെ കൂടെ നിന്നത് നമ്മുടെ ഡി ജെ സിബിന്റെ ടീമായിരുന്നു. ആൻഡ് ഇതിലെ ട്വിസ്റ്റ് എന്തായിരുന്നു വെച്ചാൽ ഇവർക്ക് ജിൻടോനെ വേണം, പക്ഷെ ജിൻടോ വന്നു, ഇവരുടെ കൂടെ ജിൻടോ വന്നു. അപ്പോൾ പവർ ടീമിന് മാൻ പവർ കുറഞ്ഞു. ബിക്കോസ് ജിൻടോയുടെ ബാക്കിയുള്ള ആൾക്കാരും ഇവർ പോരാ, ജിൻടോ ഒരാൾ മതി എന്നതാണ് എല്ലാവരും പറഞ്ഞത്. അത് ശരിയാ, ഒറ്റ വലി എല്ലാം കൂടെ അങ്ങോട്ട് കവന്നടിച്ച് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നെക്സ്റ്റ് പവർ ടീം വുഡ് ബി പ്രസന്റ് ടണൽ ടീം, നമ്മുടെ മുടിയനുള്ള ടീമില്ലേ, ആ ടീമാണ് ഇനി നെക്സ്റ്റത്തെ പവർ ടീം ആവാൻ പോകുന്നത്. ഭയങ്കര ഹാപ്പിയും ഒക്കെ ആയി എല്ലാവരും. നല്ല നന്നായി വലിച്ചു രണ്ട് മൂന്ന് റൗണ്ടിലും ഇവർ ജയിച്ചു. പിന്നെ മൂന്നാമത്തെ റൗണ്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് പവർ ടീം അവരാക്കി. സോ ഇറ്റ് വാസ് സൂപ്പർ. ജാസ്മിൻ വാസ് കംപ്ലീറ്റ്ലി ഡൗൺ, കരയാൻ പോലും പറ്റുന്നില്ല. ബിക്കോസ് പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം തന്നെ പോയി, ഇനി ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നു. ഗബ്രി അതിനെ മനസ്സിലാക്കാണ്ട് ഞാൻ പറയണം നിനക്ക് മനസ്സിലാവും പറഞ്ഞു വീണ്ടും വീണ്ടും പറയണു. ഗബ്രിയാണ് തോന്നുന്നു ജാസ്മിനെ കൂടുതൽ ഡൗൺ ആക്കുന്നത്. ഗബ്രി പുറത്ത് പോയാൽ എല്ലാവരും പറയുന്നത് പോലെ ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് അടിപൊളിയായി കളിക്കും എന്നാണ്. ക്യാപ്റ്റനായിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആസ് എ ക്യാപ്റ്റൻ ഷീ ഈസ് വെരി ഗുഡ്. പക്ഷെ ആസ് എ കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ ഭയങ്കര ഡൗൺ ആയി, ഭയങ്കര വീക്കായി. ഒന്നും അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല, ഒന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റുന്നില്ല. ബിക്കോസ് ക്യാപ്റ്റനാണ്, എല്ലായിടത്തേക്കും നിൽക്കണം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇന്ന് ഈദ് സ്പെഷ്യൽ ആയതുകൊണ്ട് ജാസ്മിൻ, നൂറ ആൻഡ് ദെൻ ഹൻസിബയുടെ വീട്ടിൽ നിന്ന് വീഡിയോസ് അയച്ചു, ഈദ് വിഷസ് അയച്ചിട്ട് എന്താണ് വീഡിയോസ് അയച്ചു. സോ എല്ലാവരും ഹാപ്പി. ജാസ്മിൻ കുറച്ച് സാഡായിരുന്നു, എൻ്റെ വീട്ടുകാർക്ക് ഹാപ്പി ഇല്ല തോന്നുന്നു എന്നൊക്കെ ആയിരുന്നു. ബട്ട് വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഇതായി. പിന്നെ ബിഗ് ബോസ് ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസിൻ്റെ ഒരു ടാസ്ക് കൊടുത്തു. അവിടെ ബിരിയാണി ഉണ്ടാക്കി വെച്ചിരുന്നായിരുന്നു ആൻഡ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ വെച്ചു. സോ ഈ മൂന്ന് ടീംസും പോയിട്ട് ഇവർ മൂന്ന് പേരാണ് ഗസ്റ്റ്, ബിക്കോസ് ഇവർ മൂന്ന് പേരാണല്ലോ ഇപ്പോൾ മുസ്ലിം ഉള്ളത്. അപ്പോൾ ഇവർ മൂന്ന് പേരാണ് ഗസ്റ്റ്, ഇവർ മൂന്ന് പേരും ഇവർ ഒരുക്കണം, ഒരുക്കിയിട്ട് ഇവർ കൊടുക്കണം. അപ്പോൾ ഏത് ടീമാണോ ഏത് സൈഡാണോ ജയിക്കണം എന്നുള്ളത്. അപ്പോൾ അപ്സരയുടെ സൈഡാണ് ജയിച്ചത്. ഇറ്റ് വാസ് നൈസ്, എല്ലാവരും നന്നായിട്ട് ചെയ്തു ആൻഡ് അപ്സരയുടെ സൈഡാണ് ജയിച്ചത്. പിന്നെ ഇവർ ഈ മൂന്ന് ടീമും മൂന്ന് വിധമായ ഒരു സ്കിറ്റ് പോലെ, ഡാൻസ് പോലെ, അങ്ങനെ ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജാൻമോണി ഒരു ലൈക്ക് ബ്രൈഡ് പോലെ ഒരുങ്ങി വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. നമ്മൾ എന്താ പറയുക, ജാൻമോണിക്ക് ഭയങ്കര ആഗ്രഹമാണ് ബ്രൈഡായിട്ട് ഒരുങ്ങണം എന്നുള്ളത്. അപ്പോൾ അത് നടന്നു എന്ന് പറഞ്ഞ് എല്ലാവരും നന്നായിട്ട് ചെയ്തു. നല്ല ഹാപ്പി ഡേ ആയിരുന്നു, നമുക്ക് കുറച്ച് ചിരിക്കാനും ഒക്കെ പറ്റി. അപ്പോൾ അവസാനമാണ് കാണിച്ചത് ഹൻസിബയാണ് ഇന്നത്തെ ഡേ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ബിക്കോസ് ഇന്നലെ ഹൻസിബയ്ക്ക് ഒരു പണിഷ്മെൻറ്റ് പോലെ ഒരു ടാസ്ക് കൊടുത്തല്ലോ, മോർണിംഗ് ആക്ടിവിറ്റി ചെയ്യേണ്ടത് ഹൻസിബയാണ് എന്നുള്ളത്. അപ്പോൾ ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കും, ഹൻസിബയാണ് അത്ര ഡേ തുടങ്ങിയത്. ഇറ്റ് വാസ് വെരി നൈസ്, നല്ലൊരു ഡേ ആക്കി കൊടുത്തു ബിഗ് ബോസ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ബെസ്റ്റ് ഡേ ആണെന്നാണ് ജാൻമോണിയും ഹൻസിബയും പറഞ്ഞത്. ശരിയായി, ഇതുവരെ ഇങ്ങനെ ഒരു ഫൈറ്റ് ഇല്ലാണ്ട് മോർണിംഗ് ഒരു ചെറിയൊരു സംഭവം നടന്നു, എന്നാലും അത് അങ്ങനെ അങ്ങോട്ട് ക്ലോസ് ആയിപ്പോയി. സോ ഇറ്റ് വാസ് നൈസ് ടു സീ. നല്ല ഗെയിം സ്പിരിറ്റും എല്ലാം നന്നായിട്ടുണ്ടെങ്കിൽ ആക്ച്വലി കാണാൻ നന്നായിട്ടുണ്ട്, ഫൈറ്റ് മാത്രം വേണം എന്നില്ല. നല്ല ഗെയിം സ്പിരിറ്റും നല്ല എൻ്റർടൈൻമെൻറ്റും തന്നാൽ തന്നെ നമുക്ക് നല്ല കാണാനും നല്ലൊരു സുഖം തോന്നി. സോ ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ 6.